ഏറെ കോളിലക്കം ഉണ്ടാക്കിയ ഒരു കേസാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിൽ നടന്ന ഒരു കൊലപാതക പരമ്പരയിൽ കൂടത്തായി ജോളി ചേച്ചി അങ്ങനെ അങ്ങനെ അഖില ഭാരതീയ തലത്തിലും അഖില ലോക തലത്തിലും ഒക്കെ അങ്ങ് പ്രശസ്തയാകുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജോളി ചേച്ചിയുടെ സീരിയൽ കില്ലിംഗിന്റെ ഒരു സംവിധാനത്തോട് അനുബന്ധമായിട്ട് പല പല കാര്യങ്ങളും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അവർ ബന്ധപ്പെട്ട സെക്സ് റാക്കറ്റുമായി അനുബന്ധിച്ചുള്ള കേസുകൾ ഇതെല്ലാം തന്നെ എങ്ങും എത്താതെ പോയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ പത്തനംതിട്ട എസ്പി ആയിട്ടുള്ള ശ്രീ സൈമൺ സാർ അദ്ദേഹമാണ് കൃത്യമായ രീതിയിൽ ജോളിയുടെ കള്ളികൾ ഓരോന്നായി വെളിച്ചെത്തുകൊണ്ടുവന്നത് അദ്ദേഹം അതിനുശേഷം വടകര റൂറൽ എസ്പി എന്ന പദവിയിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായി വന്നതോടുകൂടി ഈ കൂടത്തായി ജോളിയുമായി അനുബന്ധിക്കുന്ന പല കേസുകളും എങ്ങും എത്താതെ പോകുന്നു എന്നതുകൂടി വളരെ പ്രസക്തമായി നമ്മൾ പറയണം കാരണം ഈ ജോളിയുമായി വഴിവിട്ട് ബന്ധമുണ്ടായിരുന്ന ഈ പുരോഹിതരടക്കമുള്ള ആളുകളെ പോലീസ് വെറുതെ വിട്ടു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തു വിട്ട വൈദികർക്കെതിരെ ആ ഒരു വൈദികനെതിരെ തുടരന്വേഷണം ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ ജോളിക്ക് ഇത്തരത്തിലുള്ള സാധാരണ സെക്സ് റാക്കറ്റുകൾ ഒക്കെ ആയി ബന്ധമുണ്ട് മാത്രമല്ല അവിടുത്തെ ആത്മീയപരമായിട്ടുള്ള ആളുകളെ കൂടി വലിയ രീതിയിൽ കെയർ ചെയ്യുന്ന ആളായിരുന്നു കൂടത്തായി ജോളി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം രണ്ടാം വിവാഹത്തിന് നിയമപരമല്ലാത്ത ഒത്താശ ചെയ്ത ജോളിയുടെ രണ്ടാം വിവാഹത്തിന് നിയമപരമല്ലാത്ത ഒത്താശ ചെയ്ത വൈദികനെതിരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല എൻ ഐ ടിയിലെ ബ്യൂട്ടി പാർലറും ഫ്ളാറ്റും കേന്ദ്രീകരിച്ചുള്ള അനാശ്വാസ പ്രവർത്തനങ്ങൾ ജോളിയിൽ കൃത്യമായി പങ്കുണ്ടെന്ന് തെളിഞ്ഞു അതിനൊരു ഫോളോ അപ്പും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉണ്ടാകുന്നില്ല കൂടത്തായി സെക്സ് റാക്കറ്റ് ബന്ധവും പോലീസ് ഇതോടുകൂടി മുക്കി എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് മുഖ്യപ്രതിയായിട്ടുള്ള ഈ കൂടത്തായിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യപ്രതി എന്നല്ല കൂടത്തായിയുടെ ഏറ്റവും കൃത്യമായിട്ടുള്ള മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ജോളി എന്ന പഠിച്ച കള്ളിയുടെ സെക്സ് റാക്കറ്റ് ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് മുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏകദേശം നമുക്ക് പറയാൻ സാധിക്കുന്നത് വൈദികർ ഉൾപ്പെടുന്ന സെക്സ് റാക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണം നടത്താത്തതിന് പിന്നിൽ ഈ കേസ് അട്ടിമറിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് ആരോപണം അതായത് ജോളിക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നെങ്കിലും ചില മതനേതാക്കളുടെ ഇടപെടൽ മൂലം ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കൂടുതൽ കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുക ജോളിയുടെ ആദ്യ ഭർത്താവിലെ മക്കളുടെ ഇടവക മാറുന്നതിനുള്ള കത്ത് സംഘടിപ്പിച്ച് നൽകിയ വൈദികൻ രണ്ടാം വിവാഹത്തിന് നിയമപരമല്ലാത്ത ഒത്താശ ചെയ്ത വൈദികൻ മക്കൾ പഠിച്ച സ്കൂളിലെ ചിലർ എന്നിവർക്കെതിരെയാണ് ജോളി മൊഴി നൽകിയിരിക്കുന്നത് ജോളി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജിയിൽ ഈ വിഷയം ഇപ്പോൾ ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം പരാതിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് കാരണം ജോളി ഒരു സീരിയൽ കില്ലർ മാത്രമല്ല ഒരു ബുദ്ധി രാക്ഷസി മാത്രമല്ല അവർക്ക് കൃത്യമായ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പും കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ട് ഒപ്പം തന്നെ വ്യാജ ഒസ്യത്തൊക്കെ അതിൻ്റെ ഭാഗമായി വന്നതാണ് കൃത്യമായി അവർക്ക് അത് മാത്രമല്ല എൻ ഐ ടി കോഴിക്കോട് എൻ ഐ ടിയുടെ സമീപത്തുള്ള ഒരു ബ്യൂട്ടി പാർലറും അതേപോലെ തന്നെ ഒരു ഫ്ളാറ്റും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഹൈടെക് പെൺവാണി സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ജോളി എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ജോളിയുമായി വഴിവിട്ട ബന്ധമുള്ള ചില പുരോഹിതരെ അടക്കം പോലീസ് തിരിച്ചറിഞ്ഞുവെങ്കിലും അവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പിന്നീട് അവസാനിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കൊലപാതക പരമ്പരയുമായി ഈ ജോളിയുടെ അവിഹിതങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് ഒരുപക്ഷെ ഈ ഒരു കേസ് അവസാനിപ്പി ഈ വഴിക്കുള്ള അന്വേഷണം നിർത്തിയത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ആരോപണം പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതക പരമ്പരകളും ജോളിയുടെ വഴിവിട്ട ലൈംഗിക ജീവിതവും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കണ്ണികൾ കൂടി ഇളക്കി ചേർക്കാൻ പോലീസ് ശ്രമിച്ചില്ല എന്ന ആരോപണം കൂടി ഗുരുതരമായി തുടരുകയാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കെ ജി സൈമൺ എന്ന വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് സ്ഥലം മാറി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായി വന്നതോടുകൂടി ഇതിൻ്റെ ഒരു ചൂട് ആറിയിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൈമൺ സാർ അവർക്ക് വെട്ടിത്തെളിച്ചു കൊടുത്ത ആ പാതയിലൂടെ അവർ പോകാനിപ്പോൾ മടിക്കുന്നു ചില മതനേതാക്കൾ ഇത്തരത്തിൽ വൈദികർ കൂടി ചില വിഷയങ്ങളിൽ ജോളിയുമായിട്ടുള്ള ചില ലീലാവിലാസങ്ങളിൽ ചില വൈദികർക്ക് കൂടി പങ്കുണ്ട് എന്ന കണ്ടെത്തൽ വരുമെന്ന ഒരു സാധ്യത വന്നപ്പോൾ ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ ചില മതനേതാക്കൾ ഇടപെട്ട ഇത്തരത്തിലുള്ള പോലീസിൻ്റെ അന്വേഷണത്തെ ഡീവിയേറ്റ് ചെയ്തു അതിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോളിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കൂടത്തായിലെ
പുരോഹിതൻ അടക്കമുള്ളവരെ പോലീസ് ആദ്യ ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ വടകരയിൽ വിളിച്ചു വരുത്തിയിരുന്നു. ജോളിയുടെ മൊഴിയെ തുടർന്നായിരുന്നു ഇദ്ദേഹത്തെ ഈ വൈദികനെ വിളിച്ചു വരുത്തിയത്. ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാമെന്ന നിബന്ധനയോടുകൂടിയാണ് അന്ന് വൈദികനെ തിരികെ വിട്ടത്. ഇയാളും ജോളിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ഒരു വൈദികനും ഒരു ഭക്തയും തമ്മിലുള്ള ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് ജോളിയുമായി അച്ഛന് ഏതാണ്ടൊക്കെ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹത്തെ കൂടാതെ സമൂഹത്തിലെ പല പ്രമുഖർക്കും ജോളിയുമായി വഴിവിട്ട ബന്ധം തന്നെ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രമുഖരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിനെതിരെ താമരശ്ശേരിയിലെ ചില മതനേതാക്കളുടെ ശക്തമായ ഇടപെടൽ പോലീസിന് മേലുണ്ടായി എന്ന ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നു. കൂടത്തായിലെ മുൻ വൈദികനെ അതുകൊണ്ട് തന്നെ മുൻ റൂറൽ എസ് പി ആയിട്ടുള്ള കെ ജി സൈമൺ സാറ് ചോദ്യം ചെയ്തതിൻ്റെ തെളിവുകൾ പരാതിക്കാർ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു DYSP ആണ് ഇദ്ദേഹത്തെ കൂടത്തായിൽ നിന്ന് അനുനയത്തിൽ കൂട്ടിക്കൊണ്ടുപോയത്. അത്രേ പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ള, ജോളി വ്യാജ ID കാർഡൊക്കെ ഒപ്പിച്ച് അവിടുത്തെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് NIT ജീവനക്കാരിയാണെന്ന് പറഞ്ഞ് ദിവസവും രാവിലെ പോകുന്ന ജോളി NIT സമീപമുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ അവിടുത്തെ ഒരു ചെറിയ കലാപരിപാടികൾ അതോടൊപ്പം തന്നെ NIT സമീപമുള്ള ഒരു ഫ്ളാറ്റിൽ ഇവിടെയൊക്കെ നടത്തിയിരുന്നത് ഹൈടെക് പെൺവാണിഭ സംഘമാണ്. അതുകൊണ്ട് തന്നെ ജോളി ഒരു സീരിയൽ കില്ലർ മാത്രമല്ല, ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല ജോളിയുടെ ഒരു മേഖല, പ്രവർത്തന മേഖല മറ്റു പലതുമാണ്. ഹൈടെക് പെൺവാണിഭ സംഘങ്ങളുമായി ജോളിക്ക് ബന്ധമുണ്ട്. വൈദികരുൾപ്പെടെയുള്ള ആളുകൾ ജോളിയുടെ ചില കസ്റ്റമേഴ്സ് ആയിരുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വരാതിരിക്കാൻ താമരശ്ശേരിയിലെ ചില പ്രബല മത നേതാക്കൾ ഇടപെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൻ്റെ ഫോളോ അപ്പുകൾ വരും ദിവസങ്ങളിൽ നമ്മൾ തന്നെ നൽകുന്നതാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, കൂടത്തായിലെ ജോളി ചേച്ചി കേവലം ഒരു സീരിയൽ കില്ലർ മാത്രമല്ല, സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുന്ന വ്യക്തി മാത്രമല്ല, ആളുകളെ കണ്ടറിഞ്ഞ് ആളുകളുമായി കൃത്യമായ രീതിയിൽ സഹകരിക്കുന്ന ഒരു നല്ല പെൺവാണിഭ സംഘത്തിൻ്റെ ഉടമസ്ഥ കൂടിയാണ് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ജോളിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു മൊബൈൽ ഫോൺ കോളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഈയിടെ ജോളിക്കെതിരെ ഉണ്ടായിരുന്നു. എന്തായാലും ശരി, കൂടത്തായി ജോളി ആള് നിസ്സാരക്കാരിയല്ല. കൂടത്തായി ജോളിയുടെ സർക്കിളിൽ, പരിധിക്കുള്ളിൽ വരുന്ന പല വമ്പൻ സ്രാവുകളും കൃത്യമായ അന്വേഷണം നടത്തിയാൽ കുടുങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. ആ ഒരു അന്വേഷണമാണ് ഇപ്പോൾ DVAT ചെയ്ത് വിട്ടിരിക്കുന്നത്. ചില മത നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നത തലത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കൂടത്തായി ജോളിയുടെ മറ്റു പല കലാപരിപാടികളും ഈ കൊലപാതക പരമ്പരയിൽ ജോളിയെ ഒതുക്കുന്നു. അതിനുശേഷം ജോളിയുടെ പുറത്തേക്ക് വരാനുള്ള ഒരു വിശ്വരൂപത്തെ ആരൊക്കെയോ ഭയക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും.